ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് സ്രവ പരിശോധനയ്ക്കും മറ്റും വാഹനങ്ങൾ ലഭ്യമാകാത്തത് ദുരിതമാകുന്നു. ഏറ്റുമാനൂരിലെ ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്നവർക്ക് പേരൂരിലെ സ്രവ ശേഖരണ സ്ഥലത്തേക്ക് എത്താൻ വാഹനങ്ങൾ ലഭ്യമാവാത്തതിനെ തുടർന്ന് നഗരസഭ അംഗം ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. നഗരസഭയിലെ സിപിഎം പ്രതിനിധിയായ എം വി വിനീഷ് സ്വന്തം ഓട്ടോറിക്ഷയിലാണ് രോഗികളെ കളക്ഷൻ കേന്ദ്രത്തിൽ എത്തിച്ചത്. ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ വരുന്ന വിവിധ ക്വാറന്റൈൻ സെന്ററുകളിൽ കഴിഞ്ഞിരുന്നവരുടെ സ്രവ പരിശോധനയ്ക്കായി സ്രവം ശേഖരിക്കുവാൻ ചൊവ്വാഴ്ച പേരൂരിലെ കാസമരിയ സെന്ററിലാണ് ആരോഗ്യ വിഭാഗം ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതിനായി നഗരസഭയും ആരോഗ്യവകുപ്പും തയ്യാറെടുപ്പുകളും വാഹന ക്രമീകരണവും നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ക്വാറന്റൈനിൽ കഴിയുന്നവരെ പരിശോധനാ കേന്ദ്രത്തിലെത്തിക്കാമെന്ന് ഏറ്റവർ തിങ്കളാഴ്ച രാത്രി വൈകി പിന്മാറി. ഇവർ പിന്മാറിയതോടെ നഗരസഭാ അധികൃതരും മെഡിക്കൽ വിഭാഗവും വിഷമവൃത്തത്തിലാവുകയായിരുന്നു. ഇതേ തുടർന്നാണ് സിപിഎം പ്രതിനിധിയായ കൗൺസിലർ ആ ഉദ്യമം സധൈര്യം ഏറ്റെടുത്തത്. മുഖകവചവും ഫേസ് ഷീൽഡും കയ്യുറകളും ധരിച്ച് തലയിൽ ക്യാപ്പും വച്ച് യാത്രക്കാരനുമായി വാഹനത്തിലും ഒരു മറ ക്രമീകരിച്ച് കൗൺസിലർ ഓട്ടോ ഡ്രൈവറായി സേവന രംഗത്തെത്തുകയായിരുന്നു. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമായി എത്തിയ 11 പേരെ രാവിലെ മുതൽ നിശ്ചയിച്ചുറപ്പിച്ച സമയങ്ങളിൽ പരിശോധനയ്ക്കായി പേരൂർ മന്നാമലയിലെ കാസമരിയ സെന്ററിൽ ബിനീഷ് എത്തിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന് ക്വാറന്റൈൻ കഴിയുന്ന ആളുകളെ ഇന്ന് അവരുടെ കോവിഡ് ടെസ്റ്റ് നടത്തേണ്ട ദിവസമായിരുന്നു. അപ്പം ഏറ്റുമാനൂർ ഹോസ്പിറ്റലിൽ നിന്നും അതുപോലെ തന്നെ നഗരസഭ ബന്ധപ്പെട്ടും ചില വാഹനങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നുവെങ്കിലും ഇന്നലെ വൈകിട്ട് അവർ ഭയം മൂലം പിന്മാറുകയുണ്ടായി. അപ്പോൾ ടെസ്റ്റ് മറ്റു കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് അപ്പോൾ ഈ സംഭവം മുടങ്ങുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയപ്പോൾ ഇത് സ്വയം എന്നാൽ നമ്മുടെ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത ഉത്തരവാദിത്തം കണക്കിലെടുത്ത് ഒരു സാമൂഹിക പ്രവർത്തകൻ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ദൗത്യം സ്വയം ഏറ്റെടുത്ത് ഞാനങ്ങ് ചെയ്യുകയായിരുന്നു. കോവിഡ് ഭയന്ന് എല്ലാവരും ഭയപ്പാടോടെ മാറി നിന്നപ്പോഴും സാമൂഹ്യ സേവന രംഗത്ത് എന്നും കർമ്മനിരതനായി നിന്നിട്ടുള്ള ബിനീഷ് ക്വാറന്റൈനിൽ കഴിയുന്നവർ സ്വന്തം സഹോദരങ്ങളും കൂടപ്പിറപ്പുകളുമാണെന്ന് കണ്ട് സഹായത്തിനായി മുന്നിട്ടിറങ്ങുകയായിരുന്നു. ബിനീഷ് ഏറ്റുമാനൂർ നഗരസഭയുടെ വെട്ടിമുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തെ 10-ാം വാർഡിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ. സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.